കാസർഗോഡ് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം മുൻ വർഷങ്ങളേക്കാൾ കൂടുതലെന്ന കണക്കുകൾ ജില്ല പനിച്ചു വിറയ്ക്കുമ്പോഴും സർക്കാർ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് ആശങ്കക്കിടയാക്കുന്നുണ്ട് ഡെങ്കിപ്പനി ബാധിതരുടെ ജില്ലയിലെ കണക്കുകൾ പരിശോധിച്ചാൽ 2013 ന് ശേഷം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് ഈ വർഷമാണ് ജനുവരി മാസത്തിൽ തന്നെ ഡെങ്കിപ്പനിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജില്ലയിലെ ഇത്തവണ ഡെങ്കിപ്പനിയുടെ വലിയൊരു കൂടുതലുണ്ടായിരുന്നു ഇതുപോലെയുള്ള ഒരു കാര്യം 2013 ൽ ആണ് കാസർഗോഡ് ജില്ലയിൽ ഇതുമാതിരി ഒരു ഡെങ്കിപ്പനിയുടെ ഒരു ഉണ്ടായത് മലയോര മേഖലയിലാണ് ഡെങ്കു ഇത്തവണ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പനത്തടി കോടമ്പേളൂർ കുറ്റിക്കോൽ മുളിയാർ പുല്ലൂർ പെരിയ എന്നീ പഞ്ചായത്തുകളിലാണ് വ്യാപകമായിരിക്കുന്നത് ജില്ല പനിച്ചു വിറയ്ക്കുമ്പോഴും സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ കുറവ് ഏറെ ആശങ്കയാണ് ഉയർത്തുന്നത് എല്ലാ സ്ഥലങ്ങളിലും ആവശ്യമത്ര ഡോക്ടർമാർ നമുക്ക് ജില്ലയിൽ ഇല്ല അത് ജില്ലാ തലത്തിൽ എംബിബിഎസ് പാസ് ആയിട്ട് മെഡിക്കൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്ത ഏത് ഡോക്ടർ വന്നാലും ജില്ലയിൽ അഡ്ഹോക് ബേസിസിലോ അല്ലെങ്കിൽ NRHM വഴിയോ ആ ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്യാൻ തയ്യാറ ജൂൺ മാസത്തിൽ 409 പേരിലാണ് ഡെങ്കു കണ്ടെത്തിയത് 56 പേരിൽ രോഗം സ്ഥിരീകരിച്ചിരുന്നു ഇതിനു പുറമെ മലമ്പനിയും എലിപ്പനിയും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പനി ബാധിച്ച് നിത്യേന 1000-ൽ അധികം പേരാണ് ആശുപത്രികളിൽ എത്തുന്നത് സ്വകാര്യ ആശുപത്രികളിലും മംഗലാപുരത്തും ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം ഇതിലും ഇരട്ടി വരും KV ബൈജു റിപ്പോർട്ടർ കാസർഗോഡ്